നമസ്കാരം ലോകായുക്ത നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് മുഖ്യമന്ത്രി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് എന്ന ഇപ്പോഴത്തെ ശ്രമമെന്ന് സതീശൻ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയ ലേഖനത്തിൽ പല്ലും നഖുവുള്ള കാവൽ നായിയാണ് ലോകായുക്ത ഇന്ന് മുഖ്യമന്ത്രി നിയമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തനിക്കെതിരെ കേസ് വന്നപ്പോൾ ഇതിന് മാറ്റവും സംഭവിച്ചു ലോകായുക്തയുടെ പല്ല് പറിച്ചെടുക്കാമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു അധികാരം കിട്ടിയപ്പോൾ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമാണ് ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കമെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഫെബ്രുവരി നാലിന് മുഖ്യമന്ത്രിക്കെതിരായ കേസും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ കേസും ലോകായുക്തയിൽ വരുന്നു അതിനു മുൻപായി ഇരുപത്തിരണ്ട് വർഷമായി നിലനിൽക്കുന്ന ലോകായുക്ത നിയമം ഓർഡിനൻസ് കൊണ്ടുവന്ന് ഭേദഗതി വരുത്താനുള്ള നീക്കം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇരുപത്തിരണ്ട് വർഷമായി എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കാത്ത ലോകായുക്തയിലെ ഭരണഘടനാ വിരുദ്ധത എന്ന വാദം മുഖ്യമന്ത്രിക്കെതിരായ കേസ് വന്നപ്പോൾ മാത്രം അവർ ഉന്നയിച്ചു കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തരമൊരു നീക്കമെന്ന് വളരെ വ്യക്തവുമാണ് നിയമസഭ പാസാക്കിയ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ യോഗ്യതയുള്ള ഏകാധികാരം കോടതിക്കാണ് അത് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ലോകായുക്തയെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിൽ പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും ഉന്നയിക്കുന്ന വാദങ്ങൾ വെറും ന്യായീകരണം മാത്രമാണ് വാദങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള അടിത്തറയും ഇല്ല ഓർഡിനൻസ് കൊണ്ടുവരുന്നതിലെ ദുരൂഹത ഇടതു ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായി സി പി ഐ തന്നെയാണ് ഉയർത്തിയത് ആദ്യം കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയും കാനം രാജേന്ദ്രനും സി പി ഐക്ക് മറുപടി കൊടുക്കട്ടെയെന്നും വി ഡി സതീശൻ പറഞ്ഞു നേരത്തെ ലോകായുക്ത നിയമ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാർ ഓർഡിനൻസ് ഇറക്കിയ വിഷയത്തിൽ സി പി ഐ സർക്കാരിനെതിരെ രംഗത്തും എത്തി മുന്നണിക്കുള്ളിൽ വിഷയം ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് വിഷയത്തിൽ എതിർപ്പുമായി സി പി ഐ രംഗത്തെത്തിയത് ഇരുപത്തിരണ്ട് വർഷമായി നിലനിന്നിരുന്ന ഒരു നിയമത്തിൽ ഭേദഗതി കൊണ്ട് അത് മുന്നണിക്കുള്ളിൽ കൂടിയാലോചന നടത്തിയില്ല എന്നാണ് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ ആരോപണം ആർക്കെങ്കിലും ഒരാൾക്ക് ഭയം തോന്നിയെന്ന് പറഞ്ഞ് അതിൽ മാറ്റം കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായി ശരിയല്ല മുന്നണി സംവിധാനത്തിൽ ആലോചിക്കാത്തത് ഗുരുതരമായി പിഴവാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത വിഷയം നിയമസഭയിൽ കൊണ്ടുവരണമായിരുന്നു നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൽ എല്ലാ വിഭാഗം എം എൽ അവരവരുടെ പാർട്ടിയുമായി ചർച്ച ചെയ്ത് അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാകണമായിരുന്നു ക്യാബിനറ്റിൽ പോലും ആവശ്യത്തിന് ചർച്ച നടക്കാതെ ഭേദഗതി കൊണ്ടുവന്നത് ശരിയല്ല എന്നാണ് സി പി ഐയുടെ വ്യക്തമായ അഭിപ്രായമെന്നും പ്രകാശ് ബാബു പറഞ്ഞു നിയമസഭ സമ്മേളിക്കാത്ത സമയം ഇത്തരത്തിലൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഗവർണർക്ക് അയക്കുന്നതിൽ ഭരണഘടനാപരമായി തെറ്റില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഓർഡിനൻസിലേക്ക് പോകേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്നാണ് സി പി ഐ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് നിയമസഭ ഈ വിഷയം ചർച്ച ചെയ്താണ് നിയമം പാസാക്കിയത് അതിന്റെ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതും നിയമസഭ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്നാണ് സി പി ആവർത്തിച്ച് പറയുന്നത്